പ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ട മാള സ്വദേശി ശാന്ത എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാവുന്ന വീട്ടിലാണ് കഴിഞ്ഞ 4 മാസമായി കഴിയുന്നത്. പ്രളയത്തിൽ പട്ടയം നഷ്ടപ്പെട്ടതോടെ വീട് വെച്ചു കൊടുക്കാനാകില്ലെന്ന നിലപാടിലാണ് സന്നദ്ധ സംഘടനകൾ. എൺപത് വയസ്സുകാരിയായ ശാന്ത 50 വർഷത്തിലേറെയായി കടവത്തുംകുന്നിലെ ഈ വീട്ടിലാണ് താമസം. പ്രളയത്തിൽ വീട് തകർന്നപ്പോൾ തൊട്ടടുത്ത് ഷെഡ് കെട്ടി. പ്രളയബാധിതരായ അയൽവാസികൾക്കെല്ലാം സന്നദ്ധ സംഘടനകൾ വീട് വെച്ച് നൽകി. പലതവണ ഒരു കൂര തേടി ഇവർക്ക് പിറകെ പോയതാണ് ശാന്ത. ആരും തിരിഞ്ഞു നോക്കിയില്ല. പഞ്ചായത്തിൽ ശരിയാക്കാനൊക്കെ പറഞ്ഞു. ഇപ്പോൾ മെമ്പറെ കാണാനുമില്ല, വിളിച്ചില്ല. ഞാൻ ഇടയ്ക്ക് വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ പറയും ശരിയായിട്ടുണ്ട്, ശരിയാക്കി തരാമെന്ന് പറയും. ഇപ്പോൾ ഒരു എനക്കുമില്ല. പ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഭർത്താവിൻ്റെ പേരിലുള്ള വീടിൻ്റെ പട്ടയവും പോയി. വില്ലേജിൽ ചെന്നപ്പോൾ ഇവരെ പട്ടയത്തിൻ്റെ കോപ്പി ഇല്ലാത്തത് കൊണ്ട് വില്ലേജിൽ ചെന്നപ്പോൾ വില്ലേജുകാർ പറഞ്ഞു താലൂക്ക് പോയി അന്വേഷിക്കാൻ പറഞ്ഞു. താലൂക്കിൽ നമ്മൾ പട്ടയത്തിൻ്റെ കോപ്പിക്ക് ചെന്നപ്പോൾ പട്ടയം അനുവദിച്ചതായി കാണുന്നു, രേഖകളിൽ കാണുന്നു, പക്ഷേ പട്ടയത്തിൻ്റെ കോപ്പിയില്ല. എന്നാൽ സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും ഉടൻ പരിശോധിച്ച് വേണ്ടത് ചെയ്യുമെന്നുമാണ് ചാലക്കുടി തഹസിൽദാരുടെ പ്രതികരണം. മധുമേനോടൊപ്പം മാളയിൽ നിന്നും നടരാജ് പരശുറാം, ഏഷ്യാനെറ്റ് ന്യൂസ്.